ഹലോ ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിത് വീണ്ടും പുതിയൊരു സിനിമയുടെ റിവ്യൂട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പനിയൊക്കെ ഒന്ന് മാറി ഒന്ന് ലെവലായി ഒന്ന് റീസെറ്റായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ സ്പൈഡി ചെക്കൻ ഇങ്ങോട്ട് തിയേറ്ററിലോട്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേ തീരുമാനിച്ചിരുന്ന ഒരു കാര്യമാണ്, ഏറ്റവും നല്ല വിഷ്വൽ ക്വാളിറ്റി ഉള്ള, ഏറ്റവും നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ സിനിമ കാണണമെന്ന്. അങ്ങനെ ഏതായാലും ഞാൻ കൊല്ലത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് തിയേറ്ററായിട്ടുള്ള രേവതി സിനിമാക്സ് എന്ന തിയേറ്ററിലേക്ക് പോയി. അവിടുത്തെ OD1 ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ കേട്ടോ. തീർച്ചയായിട്ടും നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റിയും വിഷ്വൽ ക്വാളിറ്റിയും ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ തിയേറ്ററിൻ്റെ തുടക്കം തൊട്ടേ ഞാൻ അവിടെ പോകുന്നൊരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കാണുന്ന ഫസ്റ്റ് പടം വെനമായിരുന്നു. പക്ഷേ എനിക്ക് OD1 അത് കിട്ടിയത്. ഇന്ന് എന്തായാലും സ്പൈഡർമാൻ OD1 എനിക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ശ്രീലാൽ ബ്രോ ആണ് എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ തന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ആദ്യത്തെ താങ്ക്സ്. നിങ്ങളോട് എനിക്ക് ആദ്യം പറയാനുള്ളൊരു കാര്യം, ഏറ്റവും നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല വിഷ്വൽ ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണുക എന്നുള്ളതാണ്. അതൊരു റിക്വസ്റ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ. കാരണം അങ്ങനെ കണ്ടാലേ ഈ സിനിമയുടെ ഒരു ഫീല് നമുക്കറിയാൻ പറ്റുള്ളൂ. ഇനി സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ അറിയാമല്ലോ മാർവൽ സിനിമാസ് എങ്ങനെയാണ് ഒരു പ്രേക്ഷകനെ കയ്യിലെടുക്കുക എന്നുള്ളത്. അത് സ്റ്റോറി ലൈനിലൂടെ ആണെങ്കിലും, അവരുടെ വിഷ്വൽ ക്വാളിറ്റി കൊണ്ടാണെങ്കിലും, VFX കൊണ്ടാണെങ്കിലും, സൗണ്ട് ക്വാളിറ്റി കൊണ്ടാണെങ്കിലും, ആക്ഷൻ സീക്വൻസ് കൊണ്ടാണെങ്കിലും, നമ്മളെ ത്രസിപ്പിക്കാൻ പറ്റുന്ന എല്ലാ ഘടകങ്ങളും സമാസമം ചേർത്ത് കൃത്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വിളമ്പുക എന്നുള്ളതാണ് മാർവൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് തീർച്ചയായിട്ടും ഈ സിനിമയിലും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഒരു വശമായിട്ട് എനിക്ക് തോന്നിയത്. മാത്രവുമല്ല, ഇതുവരെ ഇറങ്ങിയ സ്പൈഡർമാൻ മൂവീസിൻ്റെ ബെസ്റ്റ് വൺ. അതിനകത്ത് ഇനി ഒന്നും പറയാനില്ല. കാരണം ഈ സിനിമ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കങ്ങോട്ട് എന്താ പറയുക, ഗൂസ് ബംസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും, ഇത് പോസ്റ്റ് ക്രെഡിറ്റ്സ് വരെ ഒരു രക്ഷയില്ല. ട്വിസ്റ്റോട് ട്വിസ്റ്റ്, ട്വിസ്റ്റ് ട്വിസ്റ്റ്, ഇങ്ങനെ 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 ഓരോന്നിങ്ങനെ വരും. അതുപോലെ തന്നെ നല്ലൊരു സ്റ്റോറി ലൈനും, ആവശ്യത്തിന് ഇമോഷണൽ ഫൺ, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചേർത്ത് നമ്മളെന്ന് പറയുന്ന ഒരു പ്രേക്ഷകനെ എങ്ങനെയൊക്കെ ത്രസിപ്പിക്കാമോ, എങ്ങനെയൊക്കെ സ്റ്റോറി ലൈനിലേക്ക് കൊണ്ടുവരാമോ, അതെല്ലാം അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ VFXൻ്റെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. Endgame കൊണ്ടുവന്ന് നമ്മൾ ഇത്രയും സിനിമകൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ ക്വാളിറ്റി തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ ട്രെയിലറൊക്കെ വന്ന സമയം തൊട്ട് എന്തൊക്കെ പ്രതീക്ഷിച്ചോ എല്ലാം ഉണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് ഈ സിനിമയിലുണ്ട്. പക്ഷേ അതെല്ലാം നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്തൊരു പ്രേക്ഷകനെ നന്നായിട്ട് സുഖിപ്പിച്ച് തിയേറ്ററിൽ നിന്ന് വിടും. പിന്നെ 3D ക്വാളിറ്റി അതും സൂപ്പർ തന്നെ ആയിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് സിനിമ നന്നായിട്ട് ബോധിച്ചു. അപ്പോൾ സിനിമയുടെ ഒരു റേറ്റിംഗ് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല തിയേറ്ററിൽ, ഏറ്റവും നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ല വിഷ്വൽ ക്വാളിറ്റിയും കിട്ടാവുന്ന തിയേറ്ററിൽ തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സ്പൈഡർമാൻ നോ വേ ഹോം എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കേട്ടോ. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ പോസ്റ്റ് ക്രെഡിറ്റ്സിൽ വന്നിട്ട് ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു പ്രേക്ഷകൻ ഭയങ്കര ഹാപ്പിയാവും. ഞാൻ 100% ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ഒരു മാർവൽ ഫാൻ മാത്രമല്ല, ഞാൻ DC ഫാൻ, അങ്ങനെ എല്ലാ സിനിമകളുടെയും ഫാൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു സിനിമകളെയും ഞാൻ മാറ്റി നിർത്തുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമയുടെ ആ ഒരു എക്സ്പീരിയൻസും അവരുടെ ഒരു മേക്കിംഗ് ക്വാളിറ്റി ഇതെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക. നിങ്ങളുടെ വീട്ടിലെ കുട്ടികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ എങ്ങനെ ഫാൻസായി മാറിയോ അതുപോലെ തന്നെ അവരെ അടുത്ത ജനറേഷൻ്റെ ഫാൻസായി മാറിക്കോളും. തീർച്ചയായിട്ടും അവരെയും കൊണ്ടുപോവുക. അത്രയ്ക്ക് നല്ല ആക്ഷൻ സീക്വൻസും കാര്യങ്ങളും എല്ലാം സിനിമയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ട്രെയിലറിൽ കണ്ടല്ലോ ഒരുപാട് വില്ലന്മാരുടെ ഒരു സംഗമമാണ്. അതെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ തിയേറ്ററിൽ തന്നെ കാണുക. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്, തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായമായിരിക്കില്ല നിങ്ങളത്. അപ്പോൾ എന്തായാലും സിനിമ തിയേറ്ററിൽ കണ്ട് വിലയിരുത്തുക. സിനിമ കണ്ടവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കുവാനായിട്ട് ഞാനും കമൻറ്റ് ബോക്സിലുണ്ടാവും. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിങ്ങും കേട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. റോസ്റ്റിങ്ങിൻ്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല, ഉടൻ തന്നെ വരും. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും